എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് പാലാ ബ്രില്യൻസ് സ്റ്റഡി സെന്ററിൽ വിജയ ദിനാഘോഷം നടന്നു. മന്ത്രി വി എൻ വാസവൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. JEE കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും സ്വർണ്ണ മെഡലും നൽകിക്കൊണ്ടാണ് ദ വാൻക്വിഷേഴ്സ് ഫിയസ്റ്റ 22 വിജയ ദിനാഘോഷം നടന്നത്. ബ്രില്യൻറ് സ്റ്റഡി സെന്ററിന്റെ മുത്തോലി ക്യാമ്പസിൽ മന്ത്രി വി എൻ വാസവൻ വിജയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രവേശന പരീക്ഷകളിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പരിശീലന സൗകര്യമാണ് ബ്രില്യൻറ് നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ബ്രില്യൻറ് സംഭാവന ചെയ്യുന്ന മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അനുമോദിക്കുക എന്നത് ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗം ഒരു അഭിജാത ന്യൂനപക്ഷത്തിൻ്റെ ആർഭാടമാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കമോഡിറ്റിയായി എഡ്യൂക്കേഷനെ കാണുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി വിദ്യാഭ്യാസത്തെ ഒരു നാടിൻ്റെ അടിസ്ഥാന പുരോഗതിക്ക് അഭിവാജ്യമായ ഘടകമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ സമർത്ഥരായ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന മഹത്തായ ദൗത്യമാണ് ബ്രില്യൻ്റ് നിർവഹിക്കുന്നത്. പാലാ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ബ്രില്യൻ്റ്. യോഗത്തിൽ ജോസ് കെ മാണി MP അധ്യക്ഷനായിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റൻ മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് ചാഴികാടൻ MP, മാണി സി കാപ്പൻ MLA, മോസ് ജോസഫ് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ, TK ജോസ് IAS, സന്തോഷ് ജോർജ് കുളങ്ങര, നഗരസഭാധ്യക്ഷൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര, ക്ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസ്, ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനില മാത്തുക്കുട്ടി, മുത്തോലി പഞ്ചായത്ത് അംഗം രാജൻ മുണ്ടമറ്റം, മുത്തോലി പഞ്ചായത്ത് അംഗം ഷീബ റാണി, പാലാ നഗരസഭാംഗം ജിമ്മി ജോസഫ്, ദർശന എസ് നായർ, പ്രൊഫസർ റോയി തോമസ്, ബിനോയ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സെബാസ്റ്റ്യൻ ജി മാത്യു, സ്റ്റീഫൻ ജോസഫ്, ജോർജ് തോമസ് P, സന്തോഷ് കുമാർ B തുടങ്ങിയവർ വിക്ടറിയുടെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 3rd റാങ്കും സംസ്ഥാന തലത്തിൽ 1st സ്ഥാനവും കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 2nd റാങ്കും കരസ്ഥമാക്കിയ തോമസ് ബിജുവിന് 50 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും മൊമെന്റോയും നൽകി ആദരിച്ചു. പ്രവേശന പരീക്ഷകളിൽ മികച്ച റാങ്ക് നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡുകൾ നൽകി. 1,33,00,000 രൂപയുടെ ക്യാഷ് അവാർഡും 500ൽ പരം ഗോൾഡ് മെഡലുകളുമാണ് വിജയ ദിനാഘോഷത്തിൽ റാങ്ക് ജേതാക്കൾക്ക് നൽകിയത്. 38 വർഷത്തിലേറെ കാലമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലന രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കുന്ന ബ്രില്യൻറ് സ്റ്റഡി സെൻറ്റർ ഈ വർഷവും മികച്ച വിജയമാണ് നേടിയത്. മെഡിക്കൽ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ 87%ത്തിലധികവും എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 80%ത്തിലധികവും ബ്രില്യൻറിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബ്രില്യൻറ് സ്റ്റഡി സെൻറ്ററിൽ വിജയ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.